ഈ ലോകത്ത് എന്തൊക്കെ ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നാലും ഏറ്റവും കൂടുതൽ ക്രേസി ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെരിച്ചാഴി കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചത് ഛർദ്ദിക്കാനും ബാക്കിയുള്ള ഫുഡ് കഴിക്കാതിരിക്കാനും ആണ് നോക്കുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അതിന് സാധിക്കില്ല. അതേ ഹോട്ടലിൽ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് ഒരു ഡെഡ് ബോഡി അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനോ അല്ലെങ്കിൽ അവിടെ ഇരിക്കാനോ സാധിക്കുമോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ മന്ദോത്തിത്തരം അല്ലെങ്കിൽ വട്ടത്തിലൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെ ആര് കഴിക്കാനാണെന്നൊക്കെ. പക്ഷേ അങ്ങനെ കഴിക്കുന്നവർ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇതൊക്കെ സാധിക്കും. എലി കടിച്ചതിൻ്റെ ബാക്കി മാത്രമേ പ്രസാദമായിട്ട് ഞങ്ങൾ സ്വീകരിക്കത്തുള്ളൂ എന്ന് പറയുന്നവരും, എലികൾക്കായി അമ്പലം പണിയുന്നവരുടെയും നാടാണ് ഇന്ത്യ. അതുപോലെ തന്നെ ശ്മശാനത്തിൽ ഹോട്ടൽ വെക്കുന്നവരും നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഇതുപോലത്തെ ഒത്തിരി വിയേർഡ് ആയിട്ട് അല്ലെങ്കിൽ ക്രേസി ആയിട്ടുള്ള സംഭവങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇതിൽ മോസ്റ്റ് വിയേർഡ് ആൻഡ് ക്രേസിയസ്റ്റ് തിങ്സ് അല്ലെങ്കിൽ ഫാക്ട്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാണാൻ പോകുന്ന 10 കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാണ് പോയി കാണാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തോന്നുന്നതെന്ന് എനിക്ക് കമൻറ്റിൽ അറിയിക്കുക. ഇനിയുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഇത്രയും ക്രേസിയസ്റ്റ് ആയിട്ട് ഇത്രയും വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്, എലികൾക്ക് വേണ്ടി ഒരു അമ്പലം കെട്ടിയിരിക്കുന്നു. അതെവിടെയെന്ന് നോക്കാം. ശ്രീ കരണിമാത ടെമ്പിൾ എന്നാണ് പേര്. രാജസ്ഥാനിലുള്ള ഒരു അമ്പലമാണിത്. ഈ അമ്പലത്തിലെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരണിമാത അതായത് ഒരു ദേവിയാണ്. ഈ ദേവിക്കായിട്ടാണ് അമ്പലം കെട്ടിയിരിക്കുന്നത്. നാട്ടിലുള്ള മനുഷ്യർ എന്താണ് വിശ്വസിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദേവി അല്ലെങ്കിൽ ഈ മാത വർഷം വർഷം എലിയായിട്ട് അവതരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അമ്പലത്തിലേക്ക് എൻ്റർ ആകുമ്പോൾ തൊട്ട് ഫുള്ള് എലികളായിരിക്കും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എലി അത് കരണ്ട് വെക്കും. നമ്മൾ ആ അമ്പലം മൊത്തം നടക്കുമ്പോൾ നമ്മുടെ കാലിന് മേലെ കൂടെ എലികൾ നടന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പേടിയും എലികൾക്ക് മനുഷ്യരെ കണ്ടാലില്ല. ഇവിടുത്തെ വേറൊരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിനകത്ത് എൻ്റർ ആയിട്ട് നടക്കുമ്പോൾ അറിയാതെ എലിയുടെ മുകളിൽ ചവിട്ടുകയാണെങ്കിൽ ആ അമ്പലത്തിൽ തന്നെ വെള്ളിയിലോ സ്വർണത്തിലോ പണിതു വെച്ച ശില്പങ്ങളുണ്ട്. അതിന് നമ്മൾ വണങ്ങിയിട്ട് അതുപോലത്തെ തന്നെ ഒരു ശില്പം അല്ലെങ്കിൽ ചെറിയൊരു പ്രതിമ നമ്മൾ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഈ അമ്പലത്തിന് നമ്മൾ പ്രായശ്ചിത്തമായി നൽകണം. അവിടെയുള്ള എലികൾ മുഴുവൻ അവിടുത്തെ ദേവിയുടെ അവതാരമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരു അമ്പലം രാജസ്ഥാനിൽ ഉണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അമ്പലം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ണും കാലെടുത്ത് വെക്കുക. ഇപ്പോൾ പേടിച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് എൻ്റർ ആകാതെ പിന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നാശം സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇവർ. ഇവിടുത്തെ പ്രസാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാല്, ലഡു അല്ലെങ്കിൽ ഭസ്മമൊക്കെ ഈ എലി കഴിച്ചതിൻ്റെ ബാക്കിയായിട്ട് മാത്രമേ നമുക്ക് പ്രസാദമായിട്ട് തരികയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുൾ എലിയായിരിക്കും. എലിയുടെ ഇടയ്ക്കുന്നത് വേണം നമ്മൾ പ്രസാദം എടുക്കാനും കഴിക്കാനും. ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് എങ്ങനെ ഈ കൊറോണ വൈറസ് സ്പ്രെഡ് ആകാതിരുന്നു എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. അടുത്തത് കാണുന്ന മുന്നേ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ എത്ര പേർ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ പാതി ദൂരം എത്തുമ്പോഴേക്കും നമ്മുടെ ഡോർ കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ലോക്ക് വീണിട്ടുണ്ടോ, താക്കോൽ അവിടെ വെക്കുന്ന സേഫ് ആണെന്നൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ തിരിച്ച് ചെന്ന് വീണ്ടും ലോക്ക് ചെക്ക് ചെയ്യുന്നവർക്ക് എത്ര പേരുണ്ടാവും? അത് ലോക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ശരിയായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ കള്ളമാർ കയറും എന്നൊരു ഭയം നമുക്കുണ്ട്. എന്നാൽ മഹാരാഷ്ട്രയിലെ ശനി സിംഗ്നപ്പൂർ എന്ന ഗ്രാമത്തിൽ ഒരു വീടിനും വാതിൽ ഇല്ല. ഈ ഗ്രാമത്തിലുള്ളൊരു വിശ്വാസം, അവിടുത്തെ ദൈവം അവരെല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, സോ വാതിലിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ 350 വർഷമായിട്ട് ഈ ഗ്രാമത്തിലുള്ള ആരുടെ വീട്ടിലും ഡോറുകളില്ല. പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒന്നും ഒരു രീതിയിലുള്ള അക്രമങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ മോഷണങ്ങളോ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളിലൂടെ നടക്കുന്നില്ല. കാരണം ഇവിടുത്തെ ദൈവം ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. ഇതുപോലത്തെ വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു ഗ്രാമം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടല്ലോ എന്ന് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മഹാരാഷ്ട്രയിൽ പോയി ഈ ഗ്രാമം സന്ദർശിക്കുക. അടുത്തത് ചെന്നപ്പട്ന ഡോഗ് ടെമ്പിൾ. ഡോഗ് ടെമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നായകളുടെ അമ്പലം. ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലാണ്. 2010 ഈ അമ്പലം കെട്ടിത്തീർത്തത്. കർണാടകയിൽ ഒരു ഗ്രാമത്തിൽ രണ്ട് സ്ട്രീറ്റ് ഡോഗ്സ് തെരുവ് പട്ടികൾ കാണാതെ പോകുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് രണ്ട് പട്ടികളും ചത്തുപോയി എന്നുള്ള വിവരം ലഭിച്ചു. ആരോ കൊന്നു കളഞ്ഞു, സ്ട്രീറ്റ് നായകയല്ല, അതുകൊണ്ട് ആരോ കൊന്നു കളഞ്ഞു, എന്തിനാണെന്നും അറിയത്തില്ല. ഒരു കോമൺ ന്യൂസ് അല്ലെങ്കിൽ ഒരു നോർമൽ ന്യൂസിന് പോലെ തന്നെ എല്ലാവരും അത് കേട്ടു, അതങ്ങോട്ട് വിട്ടു കളഞ്ഞു. പക്ഷേ ഒരു ദിവസം ആ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രമാണി സ്വപ്നം കാണുകയാണ്. അവിടുത്തെ ദൈവം ഇങ്ങനെ വന്ന് പറയുന്നു, ഈ പട്ടികളുടെ പേരിൽ ഒരു അമ്പലം പണിയുക, ഈ അമ്പലത്തിൽ താൻ ഉണ്ടാവും, ഞാൻ ഈ നാട് രക്ഷിച്ചോളാം എന്നാണ് ഈ ദൈവം ഈ പണക്കാരനോട് പറയുന്നത്. 2010 ഈ പണക്കാരൻ ഒരു അമ്പലം, ഈ പട്ടികളുടെ പേരിൽ ഒരു അമ്പലം പണിയുകയാണ്. അതിനുശേഷം ഈ അമ്പലത്തിൽ ഈ നായ്ക്കളെ ദൈവമായിട്ട് വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. നമ്മൾ നായയെ സ്നേഹിക്കുന്നവരാണ്, പക്ഷേ ദൈവമായിട്ട് കണക്കാക്കി വണങ്ങുന്നവരെയൊക്കെ നമ്മളിപ്പോൾ എന്നാ പറയാനാണ്, അവരൊക്കെ വേറെ ലെവലാണ്. അടുത്തത് പഞ്ചാബിലുള്ള ഒരു പുൻസാരി വില്ലേജാണ്. ഈ വില്ലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഡെവലപ്ഡ് ആയ സിറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഒരു 100% CCTV കവറേജ് ഉള്ള ഒരു ഗ്രാമമോ സിറ്റിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ വില്ലേജിൽ ഈ ഗ്രാമം മൊത്തം CCTV കവറേജ് ഉള്ള ഒരു ഗ്രാമമാണ്. ഇവിടെ എല്ലാ കോർണറിലും ലൗഡ് സ്പീക്കർ ഉണ്ട്. എന്തെങ്കിലും അനൗൺസ്മെന്റ് ആണെങ്കിലും എന്തെങ്കിലും മാറ്റർ ആണെങ്കിലും പോലീസ് അനൗൺസ്മെന്റ് ആണെങ്കിലും ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ മതി, മൊത്തം നാടും ആ അനൗൺസ്മെന്റ് കേൾക്കുന്നതായിരിക്കും. വില്ലേജ് ഫുള്ള് നല്ല റോഡ് കൊടുത്തിട്ടുണ്ട്. വില്ലേജ് ഫുള്ള് കംപ്ലീറ്റ് വൈഫൈ അവൈലബിൾ ആണ്. വില്ലേജിലുള്ള ഗവൺമെന്റ് സ്കൂളുകളിൽ AC ക്ലാസ് റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ സ്മാർട്ടസ്റ്റ് വില്ലേജ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലെ പുൻസാരി വില്ലേജ് ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ഒരു നല്ലൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുൻസാരി വില്ലേജ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 5th പ്ലേസ് ആണ് ബുള്ളറ്റ് ബാബ ടെമ്പിൾ ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലുള്ള ഒരു അമ്പലത്തിൻ്റെ പേരാണ്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓം ബണ്ണ എന്നൊരാൾ ബുള്ളറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻറ്റ് ആവുകയും ആക്സിഡൻറ്റിൽ ഇദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്.
എല്ലാത്തിനു ശേഷം ഈ ആക്സിഡന്റ് ആയ സ്ഥലത്ത് തന്നെ ബുള്ളറ്റ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ ഈ ബുള്ളറ്റ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവച്ച് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആക്സിഡന്റ് ആയ സെയിം സ്ഥലത്ത് തന്നെ ഈ ബുള്ളറ്റ് ഇരിക്കുന്നു. വളരെയധികം ആശ്ചര്യപ്പെട്ട ഈ പോലീസുകാർ വീണ്ടും ഈ ബുള്ളറ്റ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കുകയും പിറ്റേ ദിവസം അതുപോലെ തന്നെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ബുള്ളറ്റ് വരികയും ചെയ്തു. ഇത് എത്രത്തോളം ശരിയാണോ തെറ്റാണോ എന്നും നമ്മുടെ കയ്യിലെ തെളിവുകളൊന്നുമില്ല. നാട്ടുകാരൊക്കെ പ്രചരിപ്പിക്കുകയാണ് ഈ ബുള്ളറ്റിന് എന്തൊരു കഴിവുണ്ട്, എന്തൊരു ദൈവത്തിൻ്റെ എന്തൊക്കെയോ കഴിവുകളുണ്ട്, എന്തൊക്കെയോ പവർ ഉണ്ട്. സോ ഈ ബുള്ളറ്റിനെ ഒരു മാലയിട്ട് ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. സോ വഴിക്കൂടെ പോകുന്നവർ ഈ ബുള്ളറ്റ് നോക്കി പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആക്സിഡന്റ് നടക്കില്ല എന്ന് പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ ആ വിശ്വാസത്തോടെ നടക്കുകയാണ് ആ നാട്ടുകാർ. ഇപ്പോഴും രാജസ്ഥാനിലെ ബുള്ളറ്റ് ബാബ ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടു റോഡിലാണ് ഈ അമ്പലം കെട്ടി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മാലയിട്ട് ഈ ബുള്ളറ്റ് വെച്ചിരിക്കുന്നത്. ബുള്ളറ്റ് ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു ടെമ്പിൾ തന്നെയാണ് ഈ ബുള്ളറ്റ് ബാബ ടെമ്പിൾ. ബാക്കി വരുന്ന 5 സ്ഥലങ്ങൾ നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്.